Hi guys, Assalamualaikum. Welcome back. അപ്പോൾ ഇന്ന് ഞാൻ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളൊക്കെ നാരങ്ങയുടെ തൊലി കളയാറാണല്ലോ പതിവ്. ചിലവരൊക്കെ എന്തിനേലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നാരങ്ങയുടെ തൊലി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് ഇട്ടത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് നാരങ്ങയുടെ തൊലി എടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങ എടുക്കുകയാണെങ്കിൽ നാരങ്ങ എടുക്കുക, കുഴപ്പമില്ല. ഞാൻ തൊലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും ആരും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വലിയ നാരങ്ങയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നാരങ്ങയുടെ തൊലി ആദ്യം വേവിച്ചെടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും നമുക്ക് വേവിച്ച് വേവായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ നാരങ്ങയുടെ തൊലിയൊക്കെ അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടി അതിൽ ഒഴിച്ചു കൊടുക്കുക. ഇനിയൊരു മൂന്നാല് വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കുറച്ച് ടൈം അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കിതാ തുറന്ന് നോക്കാം. ഇതൊക്കെ ഇതാ നന്നായിട്ട് ഇതാ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതാ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും കുക്കറിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല തിക്കാണല്ലോ. അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ജാറിലത്തെ ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എനിക്കിതാ ഇത്ര ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് നല്ലൊരു ലിക്വിഡാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ എത്രയോ കാശ് കൊടുത്തിട്ട് വെറുതെ വാങ്ങുന്നതിനേക്കാളും ലേശം നാരങ്ങ അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലിയോ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ചെറുതായി ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാണ്ട് അപ്പം ഇനി നമുക്കിത് സ്റ്റോവിലേക്ക് മാറ്റി കൊടുക്കാം. ചെറുതായി തിളക്കുമ്പോൾ ഞാനൊരു കാൽ കപ്പ് വിനെഗർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുത്തു. കാരണം അത് ലൂസായി പോകുമോ എന്തോന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ പകുതി ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അത് വീണ്ടും ഒന്ന് ചെറുതായി തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തിക്കന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വീണ്ടും തിക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വിനെഗർ കൂടി അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. നന്നായിട്ട് ചൂടാറണം കേട്ടോ. ഞാനിതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീണ്ടും എടുത്തത്. അപ്പോൾ ഇതാ ചൂടൊക്കെ പോയിട്ട് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ ചൂടാറിയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ ഇത് പതഞ്ഞ് വരുള്ളൂ.
അപ്പോൾ അത് പതഞ്ഞ് വരും, അപ്പോൾ അത് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എടുക്കുന്ന പാത്രം വലിയ പാത്രം തന്നെ എടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു ലേശം നമ്മൾ ഏത് ഡിഷ് വാഷ് ലിക്വിഡ് ആണോ യൂസ് ചെയ്യുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത് നിർബന്ധമല്ല, അത് നമുക്ക് ഒന്ന് പതഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പത നമ്മൾ പാത്രം കഴുകുമ്പോൾ പത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലാതെ തന്നെ ഇത് പാത്രം കഴുകുക, നമ്മൾ മീൻ പൊരിച്ച ചട്ടി അതുപോലെ ബീഫൊക്കെ നമ്മൾ വെച്ച് പാത്രം അതുമൊക്കെയുള്ള മെഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ലിക്വിഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, നല്ലൊരു ഡിഷ് വാഷ് ലിക്വിഡാണ്. നമ്മളെ കയ്യിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതാ എനിക്കിതാ ഈ ഒരു കുപ്പിയുടെ പകുതിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.